ഓർക്കിഡ് പ്ലാന്റുകൾക്ക് പൂക്കാനും വളരാനും ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് ക്ലോറോഫിൽ. അപ്പം അത് ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്മി സുൽത്താന. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മടി വിചാരിക്കരുത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്ലാന്റ്സിന് ആവശ്യം അതിൻ്റെ ഹരിതകമാണ്. അതിൻ്റെ വളർച്ചയ്ക്ക്, അതിൻ്റെ ഫ്ലവർ ഇടുന്നത് അല്ലെങ്കിൽ കായ്ക്കുന്നതിനൊക്കെ ആവശ്യമുള്ള ഒരു ഘടകമാണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. അപ്പം ഇത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള സൂക്ഷ്മ മൂലകങ്ങൾ നമ്മുടെ പ്ലാന്റ്സിന് കിട്ടണം. ഒരു കെമിക്കൽ കോമ്പിനേഷനാണ് ഞാനിന്നോട് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ പല വീഡിയോസിൽ ജൈവ രീതിയിലുള്ള ഈ സൂക്ഷ്മ മൂലകങ്ങൾ എങ്ങനെ കിട്ടും എന്ന് പല വീഡിയോസിൽ വളങ്ങൾ ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് സൂക്ഷ്മ മൂലകങ്ങൾ ഡയറക്റ്റായിട്ട് പ്ലാന്റുകൾക്ക് കൊടുക്കുകയാണ്. അത് കിട്ടുന്ന രീതിയിൽ, ഡയറക്റ്റ് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്ലാന്റ്സിന് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് പരിചയപ്പെടുന്നത്. ബ്രാൻഡ് പ്രൊമോഷനല്ല, ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. ഏറ്റവും നല്ല പ്രോഡക്റ്റും അത്യാവശ്യം കോസ്റ്റാണ്, പക്ഷേ നല്ല എഫക്റ്റാണ്, യൂസ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ക്ലോറോഫിലിൻ്റെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് നമ്മൾ നല്ല മൈക്രോ ന്യൂട്രിയൻസ് പ്ലാന്റ്സിന് നൽകണം. ഇപ്പോൾ എഗ്ഗമിനോ ഫിഷമിനോ ഒക്കെ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ കടല പിണ്ണാക്കിൻ്റെ സ്ലറി ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല മൈക്രോ ന്യൂട്രിയൻസ് പ്ലാന്റ്സിന് കിട്ടും. പക്ഷേ എപ്പോഴും അത് പോസിബിൾ ആവണമെന്നില്ല, നമുക്ക് എപ്പോഴും അതിലിപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് ബോട്ടിൽസിൽ ലഭിക്കുന്നത് നല്ല ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഈ കാണുന്ന മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരു ലിക്വിഡ് ഫോമാണ്. അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് പല ടൈപ്പുണ്ട്. പൗഡർ ഫോമിൽ വരും, ബോൾസിൻ്റെ ഷേപ്പിൽ അങ്ങനെ തരികളായിട്ട് വരും, അങ്ങനെ പല ടൈപ്പുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഓർക്കിഡ്സിന് യൂസ് ചെയ്യുന്ന ഒരു ലിക്വിഡ് ഫോമിലുള്ള ഒരു കോമ്പിനേഷനാണ് ശരിക്കും ഇത്. ഇത് നമുക്ക് പ്ലാന്റ്സിൽ കൊടുത്തു കഴിയുമ്പോൾ പ്ലാന്റുകൾക്ക് ഒരുപാട് തരത്തിലുള്ള സൂക്ഷ്മ മൂലകങ്ങൾ ലഭിക്കും. സിങ്ക്, മഗ്നീഷ്യം, കോപ്പർ, മാംഗനീസ്, ഇരുമ്പ്, മോളിബ്ഡിനം, ബോറോൺ, ഇവയുടെ എല്ലാം ഒരു സമീകൃതമായ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ലിക്വിഡിൽ വരുന്നത്. ഇവിടെ നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഒരു 2 ml മാത്രം മതി നമുക്ക് 1 ലിറ്ററിലേക്ക്. അത് എല്ലാ ആഴ്ചയിലും ഒന്നും കൊടുക്കേണ്ട. പ്ലാന്റിൻ്റെ ഒരു വളർച്ചാ ഘട്ടത്തിൽ, ഒരു 2 തവണ ഒരു വളർച്ചാ ഘട്ടത്തിൽ മാത്രം കൊടുക്കുന്ന ഒരു ന്യൂട്രിയൻ്റാണിത്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഉള്ള മാറ്റം നമുക്ക് നേരിട്ട് തന്നെ കണ്ടറിയാം. ഏറ്റവും പ്രധാനമായിട്ട് പ്ലാന്റുകൾക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു എന്നുള്ളതാണ്. അതായത് ഹരിതകത്തിൻ്റെ ഉൽപ്പാദനമൊക്കെ കൂടുന്ന സമയത്ത് പ്ലാന്റുകൾക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. അത് നന്നായിട്ട് ഗ്രോത്ത് വരും. ഗ്രോത്ത് കൂടി കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി കൂടും. അതുപോലെ തന്നെ ഫ്ലവർ ചെയ്യാനും കായ്ക്കാനും ഒക്കെ ഉള്ള കപ്പാസിറ്റി പ്ലാന്റിന് കൂട്ടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ബോട്ടിലിൻ്റെ പുറത്ത് തന്നെ ഇതിൻ്റെ എല്ലാ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലും നോക്കിയിട്ട് ചെയ്യാൻ എളുപ്പമാണ്. അല്ലാത്തവർക്ക് നമ്മളെ വീഡിയോസ് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് വാച്ച് ചെയ്താൽ മതി. എല്ലാം ഞാൻ കറക്റ്റായിട്ട് നമ്മളെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ലിക്വിഡ് ഫോമിൽ നന്നായിട്ട് നമുക്ക് ഷേക്ക് ചെയ്തിട്ട് എടുക്കുക. ഇത് ഈ ബോട്ടിലൊന്ന് ഓപ്പൺ ആക്കി എടുക്കാം ഫസ്റ്റേ. ഇത് പുതിയ ബോട്ടിലാണ് കേട്ടോ. മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ വരുമ്പോൾ വലിയൊരു കെമിക്കലാണ്, എങ്കിലും മാസ്കും ഗ്ലൗസും ഇട്ടാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും പ്രശ്നമില്ല. നമ്മൾ ഇൻസെക്ടിസൈഡ് പോലെയുള്ള സാധനങ്ങൾക്കാണ് എപ്പോഴും മാസ്കും ഗ്ലൗസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഗ്രീൻ കളറുള്ള സൊല്യൂഷനായിട്ടാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ഒരുപാട് ആഡ് ചെയ്ത് വരുന്ന NPK ഉണ്ട്, Power 19 പോലെയുള്ള NPK കളുണ്ട്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിച്ചാൽ ഇത് ഉടനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് ജൈവവളങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റ് NPKs ഏതെങ്കിലും ഉപയോഗിച്ചതിന് ശേഷം വേണമെങ്കിൽ ഉപയോഗിക്കാം. മറ്റൊരു ഐറ്റത്തിൻ്റെ കൂടെ നമ്മളിത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇതോടൊപ്പം നമുക്ക് മെഷർമെൻറ്റ് കപ്പ് കിട്ടുന്നുണ്ട്. അത് 10 ml മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ലിറ്ററിനേക്ക് 2 ml, ഇപ്പോൾ 1/2 ലിറ്റർ ആണെങ്കിൽ 1 ml, അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ലിക്വിഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ കളർ കണ്ടോ, നല്ല ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് കണ്ടോ. നമുക്ക് ഇത്രയും ആവശ്യമില്ല. ഞാനിപ്പോൾ 1/2 ലിറ്റർ മാത്രം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളങ്ങളൊക്കെ കൊടുത്തിട്ടേ ഉള്ളൂ പ്ലാന്റ്സിന്. അപ്പോൾ നമുക്ക് 1/2 ലിറ്ററിന് വേണ്ടിയിട്ട് 1 ml മതിയാവും.
അപ്പോൾ ഞാനൊരു 1 ml മാത്രം എടുക്കുവാണ് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് ഈ സ്പ്രെയർ ബോട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ കളർ ജസ്റ്റ് ഒന്ന് മാറിയുണ്ടോ, വെള്ളത്തിൻ്റെ വൈറ്റ് കളർ ആയിട്ട് ഒരു ചെറിയൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് പോലെ വന്നിട്ടുണ്ട് വെള്ളത്തിൽ, ഒരു ചെറിയ ഷെയ്ഡ്. ഇനി നമുക്ക് പ്ലാന്റ്സിൽ ഒഴിക്കാം. അപ്പോൾ പ്ലാന്റ്സിൽ നമ്മൾ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് വെള്ളം നനച്ചിരിക്കണം പ്ലാന്റിന്. അതുപോലെ വൈകുന്നേരത്തേക്കാളും എപ്പോഴും രാവിലെയാണ് പ്ലാന്റുകൾക്ക് ഈ മൈക്രോന്യൂട്രിയൻസ് ആയാലും മറ്റു വളങ്ങൾ കൊടുക്കുന്നത് നല്ലത്. പ്രത്യേകിച്ച് ഈ ക്ലോറോഫിലിൻ്റെയൊക്കെ ഉൽപ്പാദനം രാവിലെ സൂര്യപ്രകാശം ലഭിക്കുന്ന സമയത്തായിരിക്കും ഈ പ്ലാന്റുകളിൽ ഉൽപ്പാദനം നടക്കുന്നത്. അപ്പോൾ നമ്മൾ ലീഫിൻ്റെ മുകളിലും താഴെയൊക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫുള്ള് പ്ലാന്റിൽ ഒഴിക്കാം. ഇപ്പോൾ പ്ലാന്റുകളിൽ അടിക്കുമ്പോൾ നമുക്ക് ഇലയിലാണ് പ്രധാനമായിട്ട് അടിക്കുന്നത്. കാരണം ഇലയിൽ വെച്ചിട്ടാണല്ലോ പ്ലാന്റുകൾ ഈ ആഹാരം പാകം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റുകളുടെ ലീഫിൽ താഴെയും മുകളിലും ആയിട്ട് അടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് ഇപ്പോൾ രാവിലെ നമുക്ക് ഈ സൂര്യനൊക്കെ ഉദിച്ചു വരുന്ന സമയത്താണ് ഇത് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതിന് ആ ഫുള്ളായിട്ട് അത് അബ്സോർബ് ചെയ്തെടുക്കാൻ, ആ ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വേരിൽ ഒഴിക്കണ്ട എന്നല്ല, ഒഴിക്കാം, പക്ഷേ ഇലയിൽ മുകളിലും താഴെയാണ് ഏറ്റവും കൂടുതൽ ഇത് പ്രയോജനപ്പെടുന്നത്. നല്ല ഫൈൻ സ്പ്രേ ആയിട്ട് പ്ലാന്റിൽ അഴിച്ചു കൊടുക്കാം. അപ്പോൾ മറ്റു പ്ലാന്റ്സിലാണെങ്കിൽ നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് അല്ലാതെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നതിനും കുഴപ്പമില്ല. അപ്പോൾ എല്ലാ പ്ലാന്റ്സിനും ഒരുപോലെ പ്രയോജനം ചെയ്യും. ഫ്രൂട്ട് പ്ലാന്റ്സിന്, വെജിറ്റബിൾസിന്, എല്ലാത്തിനും, ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നമുക്കത് കൊടുക്കാവുന്നതാണ്. ന്യൂട്രിയൻസ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ സീഡ്ലിങ്സ് നമ്മൾ റീപോട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഇത് അടുത്ത മെച്ചുർ ആക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ പോട്ടിലേക്ക് മാറ്റുമല്ലോ, ഈ ഒരു കണ്ടീഷൻ സമയത്ത് നമുക്ക് മൈക്രോന്യൂട്രിയൻസ് ഉപയോഗിക്കാം. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ ഈ തൈകളായിട്ട് നിൽക്കുമ്പോൾ പറിച്ചു നടന്ന സമയത്ത്, അതുപോലെ പ്ലാന്റുകൾ പൂക്കാതെ കായ്ക്കാതെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കൊടുക്കാം. എപ്പോഴും എപ്പോഴും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മാസത്തിലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്ലാന്റ് വളർന്നു നിൽക്കും. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഓർക്കിഡുകൾക്ക് ഉപയോഗിക്കാം, മറ്റു പ്ലാന്റുകൾക്കൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ആന്തൂറിയത്തിൻ്റെ ലീഫിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, ധൈര്യമായിട്ട് ഒഴിക്കാം. അതുപോലെ ലീഫിൻ്റെ അടിഭാഗത്ത് ഒക്കെ നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാ പ്ലാന്റ്സിലും നമുക്ക് രാവിലെ ഒന്ന് കൊടുത്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. ഈ ഒരു മൈക്രോന്യൂട്രിയൻസ്, അതുപോലെ പല ബ്രാൻഡുകളുടെ മൈക്രോന്യൂട്രിയൻസ് നമ്മളുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്, വാട്സപ്പ് സ്റ്റോറിലുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വാട്സപ്പ് വഴി വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഓരോന്നൊക്കെ ഉണ്ടാക്കാം. അത് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടുള്ള കെമിക്കലാണെങ്കിൽ അത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ജൈവ രീതിയിലുള്ളതാണെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്കും അത് ഒരു അറിവായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് മൈക്രോന്യൂട്രിയൻസ് ഒരു പ്ലാന്റിൻ്റെ 2 സ്റ്റേജിലായിട്ട് മാത്രം ഉപയോഗിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ പ്ലാന്റുകൾക്കും ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഉപയോഗിച്ചിട്ട് റിസൾട്ട് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.